റഷീദുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് സാഹിത്യജാലകം സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ കൃഷ്ണപിള്ള നാടകത്തിൽ, മലയാള നാടകത്തിൽ ഇബ്സനെ കൊണ്ടുവന്നിട്ട്, മലയാളത്തിലെ ഇബ്സൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഒരു പക്ഷേ മലയാളിക്ക് അപരിചിതമായിരുന്ന ഒരു നാടക മേഖല, അല്ലെങ്കിൽ മലയാളിക്ക് അപരിചിതമായിരുന്ന ഒരു രംഗം അവൻ്റെ മുന്നിലേക്ക് തുറന്നിടുകയായിരുന്നില്ലേ? ഇപ്പോൾ ഒരു ഇബ്സൺ എന്ന നാടകകൃത്ത് ഇതാണ് ചെയ്തത് നോർവേയിൽ, അദ്ദേഹത്തിന് ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു, നിങ്ങളും ഇതാണ് ചെയ്യേണ്ടത്, നമുക്കും ഇതാണ് വഴി എന്നൊരു വഴി, മലയാളിക്ക് പുതിയൊരു വഴി കാണിച്ചു കൊടുത്തില്ലേ? അല്ല, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ സമ്മതിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭഗ്നഭവനം എന്ന നാടകം, ഭഗ്നഭവനമാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാടകം. അത് പലതും ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇബ്സൻ നമുക്ക് കാണും. അതാണല്ലോ മേഡം പറഞ്ഞത്, അദ്ദേഹത്തെ കേരള ഇബ്സൻ എന്നാണ് അറിഞ്ഞിരുന്നത്. മലയാളത്തിലെ മലയാളത്തിൽ അതെ, ഞങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതാണ്. മലയാളത്തിലെ ഇബ്സൻ എൻ കൃഷ്ണപിള്ള. അപ്പോൾ താങ്കൾ പറയുന്നത് കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങളെക്കാൾ ഉപരിയായ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ബൗദ്ധികമായ ഒരു മാറ്റത്തിന് കാവാലത്തിൻ്റെ നാടകങ്ങൾ സഹായിച്ചു എന്നാണ്. ബൗദ്ധികമായ മാറ്റമൊന്നും ഞാൻ പറയത്തില്ല, ബൗദ്ധികമല്ല. അവിടെ നാടക സംസ്കാരമാണ് അദ്ദേഹം കൊണ്ടുവന്ന, നമ്മുടെ നാടക സംസ്കാരം അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം നവീനമായൊരു നാടക സംസ്കാരം നമുക്ക് ഇത് പണ്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ, നമ്മുടെ പഴയ ഭാരത ത്തിലെ നാടകങ്ങൾ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് ഇത് നമ്മുടേതായിട്ടുള്ള ഒരു ചെയ്വനയാണ്. അതാണ് ഞാൻ ചെയ്വനം. ആ ചെയ്വന അദ്ദേഹം കാര്യമായിട്ട് ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹം ആ സ്റ്റൈലിൽ പിടിച്ചു നിന്നു. അങ്ങനെ അദ്ദേഹം വ്യവസ്ഥപ്പെടുത്തിയിട്ട് അദ്ദേഹം അതിൽ വ്യതിചരിച്ചില്ല. അദ്ദേഹം ആ സ്കൂൾ, അത് നാളെ അറിയപ്പെടാൻ പോകുന്നത് സ്കൂൾ ഓഫ് കവാലം എന്ന് അറിയപ്പെടത്തക്ക വിധത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. സി എൻ ശ്രീകണ്ഠനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഒരു വായനയുടെ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ നാടകത്രയമാണ്. ഇപ്പോൾ എന്താ നമ്മൾ വ്യത്യസ്തമായ തരത്തിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളെ കാണുകയാണ്. രാവണൻ ഇത്ര മഹാനായിരുന്നു എന്ന് നമ്മൾ ഒരു ഞെട്ടലോടുകൂടി തിരിച്ചറിയുകയാണ്. അങ്ങനെ ഒരു എന്താണ് ചിന്തയുടെ, അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലമാണ് സി എൻ ശ്രീകണ്ഠൻ നായർ മലയാളിക്ക് സമ്മാനിച്ചത്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതിനേക്കാളും അദ്ദേഹത്തോട് എനിക്കുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ ഭാഷയോടെ. ഒരു നാടക നടൻ അല്ലെങ്കിൽ നാടകകൃത്ത് എന്ന നിലയിൽ ദിവസവും 2 പേജ് വായിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലങ്കാലക്ഷ്മി ആയാലും സാകേതമായാലും കാഞ്ചനസീലയായാലും എല്ലാം അങ്ങനെയാണ്. പിന്നെ രാവണനെ പറഞ്ഞത്, രാവണനെ പറ്റി ഇവൻ തമിഴ്നാട്ടുകാരുടെ രാമായണത്തിൽ രാവണൻ മഹാനാണ് ഇല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മുടെ ഇവിടെ അത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടിയത് നോർത്ത് ഇന്ത്യൻ ആ ഒരു ശാഖയിൽ നിന്ന് കിട്ടിയ ഒരിതാണ്. ഇപ്പം ഭീമനെ പറ്റി MT എഴുതിയില്ലേ? അതെ, അത് മാറ്റാം. ഇതൊരു കലാസൃഷ്ടിയാണ്. അതിൽ പ്രശ്നം വരുന്നത് എവിടെയാണ്? അതിന് ദൈവികമായ ഒരു സ്റ്റാറ്റസ് കൊടുത്തു കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ MTയുടെ നിർമാല്യം അതുപോലെ സിനിമയിൽ നിന്ന് എടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. എന്താണ് നമ്മൾ വർഗീയതയിലേക്കൊക്കെ ചാടിപ്പോകുന്നൊരു കാലത്താണ്. പക്ഷേ വർഗീയതയിൽ ഒരാളും ഇതിൻ്റെ ആചാര്യന്മാർ അല്ലെ ഗ്രന്ഥങ്ങൾ അതിലൊന്നും വർഗീയത പറഞ്ഞിട്ടില്ല. നമ്മൾ മനുഷ്യരാണ് വർഗീയത ഉണ്ടാക്കിയത്. ഇപ്പോൾ സി എൻ്റെ നാടകങ്ങളിൽ നമ്മൾ ഈ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സ്ത്രീജിതനല്ല ശ്രീജിതനാണ് രാവണൻ എന്ന് പറയുന്ന ആ സംഭാഷണം എല്ലാ കാലത്തും മനുഷ്യരിങ്ങനെ നെഞ്ചിൽ കൊണ്ട് നടക്കും. അതിൽ തന്നെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ലോകത്തെവിടെ നല്ലതായി എന്ത് ലോകത്തുണ്ടോ അതൊക്കെ ലങ്കയ്ക്ക് ആവശ്യമാണ് അല്ലേ? അങ്ങനെ അതെ. അപ്പം അതുകൊണ്ട് രാവണൻ്റേതായിട്ടുള്ള രാവണൻ്റെ സൈഡിൽ നിങ്ങൾ ചിന്തിക്കൂ. രാവണൻ പറഞ്ഞ എന്താ തെറ്റ്? ധൃതരാഷ്ട്രയുടെ സ്റ്റൈലിൽ നിങ്ങൾ ചിന്തിക്കും. ധൃതരാഷ്ട്രം അയാളുടെ മക്കൾക്ക് ഇത് കിട്ടണം എന്ന ധൃതരാഷ്ട്രം ആഗ്രഹിച്ചതിൽ എന്താ തെറ്റ്? ഇവിടെയൊക്കെ വേറൊരു തരത്തിൽ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴേ ഇതിന് പ്രശ്നമുള്ളൂ. ഇല്ലെങ്കിൽ ഭാസൻ്റെ മഹാഭാരതത്തിൽ ഒരു വർഗീയത ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഈ ലോകത്ത് നടക്കുന്ന സംഗതികൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ പറഞ്ഞു ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് മുഴുവൻ ഇതിനകത്ത് ഇല്ലാത്തതൊന്നും ലോകത്തും ഇല്ലെന്ന് പറയാൻ കാരണമല്ല. പക്ഷേ അതിലെ കഥാപാത്രങ്ങളെ അതിനെയൊക്കെ വേറൊരു തരത്തിലാൾ എടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നാടകത്തെ കാവ്യം എന്ന് വിളിച്ചിരുന്നൊരു കാലമാണ്, ശാകുന്തളം കാവ്യമാണ് നമുക്ക്. അപ്പോൾ ആ കാവ്യം എന്ന് പറയുമ്പോൾ അതിലെ ഒരു അസാമാന്യമായ സാഹിത്യാംശത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു പരിവർത്തനം നാടകം? ഇപ്പോൾ ഭാസൻ്റെ നാടകം നമ്മൾ കാവ്യം എന്ന് പറയും, എന്തുകൊണ്ട് നമ്മുടെ ആ നാടകത്തിൽ അങ്ങനെ ഒരു പരിവർത്തനം? ആ കാലഘട്ടത്തിൽ എഴുതി വയ്ക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. മൗത്ത് ടു മൗത്ത് കേട്ട് പറഞ്ഞു കേട്ടാണ്. ഒരു പാട്ട് പഠിക്കുന്നതാണ് ഒരു ഡയലോഗ് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം. ഒരു പാട്ട് പാടി 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 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കത്തില്ല, അടുത്ത തലമുറയ്ക്ക് അടുത്ത ആൾക്ക് അങ്ങനെ കൊടുത്തു. അതുകൊണ്ടാണ് അന്ന് ആളുകൾ എഴുതിയത് കാവ്യമാണ്. പക്ഷേ അതിലൊരു സാഹിത്യാംശം വളരെ ശക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടുണ്ടായി, സാഹിത്യമില്ലെങ്കിൽ കവിതയുടെ ഒരു അംശം അതിശക്തമായിട്ട് കിടന്നിരുന്നല്ലോ. അതെ, ഇപ്പൊ പക്ഷേ അത് മാറി വരുന്നത് കവിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഗദ്യത്തിലാണെങ്കിൽ പോലും അതിൽ കവിതയുടെ ഒരു മനോഹരം, നമ്മളിപ്പോൾ ഗദ്യത്തെ പറയുമ്പോഴും കവിത പോലെ മനോഹരമായ ഗദ്യം എന്ന് പ്രയോഗിക്കുന്നത് കൊണ്ട് എല്ലാത്തിലും ഒരു കവിതയുടെ അംശമുണ്ട്. ഇപ്പോൾ ആ സാഹിത്യത്തിന്റെ മൂല്യം അല്ലെങ്കിൽ അംശം കുറഞ്ഞു വരുന്നില്ലേ നാടകത്തിൽ? പൊതുവെ നാടകത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വെസ്റ്റേൺ കൾച്ചറിൽ നാടകത്തിന് സാഹിത്യം വേണ്ട എന്നുള്ള സംഭാഷണമേ വേണ്ട. അതാണ് നിഷേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സംഭാഷണം വേണ്ട. നമുക്കില്ലായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വെസ്റ്റേൺ, ഞാനിപ്പോൾ പറഞ്ഞെങ്കിലും ഞാൻ വെസ്റ്റേൺ പോകുന്നു. നമ്മുടെ കഥകളിൽ എവിടെയാണെന്നുള്ളത് അഭിനയിക്കുന്നവർ വല്ലതും പറയുന്നുണ്ടോ? അല്ല, പക്ഷേ അതിൻ്റെ പിന്നിലൊരു അത് അന്ന് ആളുകൾക്ക് എത്ര ആളുകൾക്ക് മനസ്സിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹൈദരാലി വന്നതിന് ശേഷമാണ്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ എംബ്രാതിരി വന്നതിന് ശേഷമാണ് അതിലെ സംഗീതാംശം ആളുകൾക്ക് മനസ്സിലാകാൻ ഏറ്റവും ഉതകിയത്. അതിനുമുമ്പില്ല, കഥകളി പദങ്ങൾ ആർക്കും മനസ്സിലാവുമായിരുന്നു, പക്ഷെ അതുകൊണ്ട് തന്നെ അത് ജനകീയമല്ലാതെയുമായി. ഇപ്പോൾ കിട്ടിയ ജനകീയത കഥകളിക്ക് കിട്ടാതെ പോയതും ഇതുകൊണ്ടാണ്.